എല്ലാ അർത്ഥത്തിലും അപൂർവതകൾ നിറഞ്ഞതായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിടവാങ്ങൽ മൂന്ന് ദിവസം നീണ്ടുനിന്ന വിലാപയാത്ര തന്നെയായിരുന്നു ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്നും ജനക്കൂട്ടത്തിന്റെ നേതാവായിരുന്ന അദ്ദേഹത്തിന് അണമുറിയാത്ത ജനപ്രവാഹത്തോടെയാണ് മണ്ണിലേക്ക് മടക്കവു ചൊവ്വാഴ്ച രാവിലെ അന്തരിച്ച ഉമ്മൻചാണ്ടിയെ വ്യാഴാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് പുതുപ്പള്ളി പള്ളിയിൽ സംസ്കരിച്ചത് ജനലക്ഷങ്ങളുടെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങി കുഞ്ഞുഞ്ഞിന് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ ഇനി അന്ത്യവിശ്രമം ഔദ്യോഗിക ബഹുമതി വേണ്ടെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി ഈ ബഹുമതി ഇല്ലാതെ മണ്ണിലേക്ക് മടങ്ങുന്ന ആദ്യ മുഖ്യമന്ത്രിയുമായി ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ ആരംഭിച്ച സംസ്കാര ശുശ്രൂഷകൾ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് പൂർത്തിയായത് ബസീരിയസ് വർത്തോമ മാത്യുസ്ൻ കത്തോലിക്കാബ മുഖ്യ കാർമ്മികത്വം വഹിച്ചു കർദിനാൾ മാർ ആലഞ്ചേരി അടക്കമുള്ള വിവിധ ക്രൈസ്തവ സഭാമേലധ്യക്ഷന്മാരും ചടങ്ങിൽ പങ്കെടുത്തു ഇരുപത് മെത്രാ പോലിത്തമാരും ആയിരം പുരോഹിതന്മാരും അന്ത്യ ഭാഗമായി പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിലെ പ്രത്യേക കല്ലറയിലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ അന്ത്യവിശ്രമവും തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിൽ നിന്ന് ബുധനാഴ്ച രാവിലെ ഏഴേകാലോടെ ആരംഭിച്ച വിലാപയാത്ര വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചരയോടെ ജന്മനാട്ടിലേക്ക് എത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ പുതുപ്പള്ളി സങ്കടക്കടലായി മുപ്പത്തി അഞ്ചു മണിക്കൂറോളം നീണ്ട ആ വികാരഭരിതമായ യാത്ര ഉമ്മൻചാണ്ടിക്ക് കേരളം നൽകിയ സ്നേഹത്തിന്റെ നേർ സാക്ഷ്യമായി കുഞ്ഞുഞ്ഞിനി തങ്ങൾക്കൊപ്പമില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെ പുതുപ്പള്ളിക്കാർ നിറകണ്ണുകളോടെ പ്രിയ നേതാവിന് വിടചൊല്ലി പ്രതീക്ഷയോടെ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയെത്തിയ പുതുപ്പള്ളിയിലെ ആ വീട്ടിലേക്ക് ദുഃഖം തിരിയടിക്കുന്ന മനസ്സോടെയാണ് ജനസാഗരം ഒഴുകിയെത്തിയത് ജനങ്ങളാൽ തിങ്ങി നിറഞ്ഞ വീതിയിലൂടെ അവസാനമായി തറവാടായ കരോട്ട് വെള്ളക്കാലിലേക്കെത്തിയ ഉമ്മൻചാണ്ടിയെ കുടുംബവും അണികളും നാട്ടുകാരും കണ്ണീരിലിഞ്ഞ സ്നേഹാതരങ്ങളോടെ സ്വീകരിച്ചു തറവാട്ട് വീട്ടിലെ പ്രാർത്ഥനകൾക്കു ശേഷം വൈകിട്ട് ഏഴോടെ പുതിയതായി പണിയുന്ന വീട്ടിൽ നടന്ന പൊതുദർശനത്തിനും നാനാം ഭാഗങ്ങളിൽ നിന്നായി ആളുകൾ ഒഴുകിയെത്തി പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണുവാനുള്ള അവസരം എല്ലാവർക്കും നൽകിയ ശേഷം രാത്രി എട്ടരയോടെയാണ് വിലാപയാത്ര പള്ളിയിലേക്ക് നീങ്ങിയത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഏഴരയോടെ തന്നെ പുതുപ്പള്ളി പള്ളിയിലെത്തി മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് വരെ ഒരു മണിക്കൂറോളം കാത്തിരുന്ന് വിലാപയാത്രയ്ക്കൊപ്പമാണ് രാഹുൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നിടത്തേക്ക് എത്തിയത് രാഹുലിനെ കൂടാതെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മന്ത്രിമാരായ സജി ചെറിയാൻ കെ എൻ ബാലഗോപാൽ വി എൻ വാസവൻ പി പ്രസാദ് റോഷി അഗസ്റ്റിൻ തുടങ്ങിയവരടക്കമുള്ള പ്രമുഖരുടെ നീണ്ട നിര അന്തിമോപചാരം അർപ്പിക്കാൻ പള്ളിയിലെത്തി കുടുംബം വേണ്ടെന്ന് അറിയിച്ചതിനാൽ ഔദ്യോഗിക ബഹുമതികളില്ലാതെയാണ് സംസ്കാരം നടന്നതെങ്കിലും ജനലക്ഷങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി നൽകിയ അവിശ്വസനീയമായ യാത്രയേപ്പ് ബഹുമതികളെല്ലാം മുകളിലായി ജനസാഗരത്തിന്റെ അന്തിമോപചാരം ഏറ്റുവാങ്ങി വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെയാണ് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തിരുനക്കരം മൈതാനിയിൽ നിന്ന് പുതുപ്പള്ളിയിലേക്ക് പുറപ്പെട്ടത് ജനത്തിരക്ക് കാരണം മുൻ നിശ്ചയിച്ചതിൽ നിന്ന് മണിക്കൂറുകളോളം വൈകിയായിരുന്നു അന്ത്യയാത്ര അന്ത്യജലി അർപ്പിക്കാനുള്ള വലിയ ജനത്തിരക്ക് കണക്കിലെടുത്ത് സംസ്കാര ചടങ്ങ് രാത്രി ഏഴരയ്ക്ക് ശേഷം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ അനിയന്ത്രിതമായി ജനം ഒഴുകിയെത്തിയപ്പോൾ ഇത് സമയക്രമം വീണ്ടും തെറ്റി തിരുവനന്തപുരത്ത് നിന്ന് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് തിരുനക്കര എത്താമെന്ന് കണക്ക് കൂട്ടിയ വിലാപയാത്ര ഇരുപത്തിയെട്ട് മണിക്കൂറോളം സമയമെടുത്ത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തിരുനക്കരയിലെത്തിയത് മമ്മൂട്ടി സുരേഷ് ഗോപി ദിലീപ് കുഞ്ചാക്കോ ബാബൻ തുടങ്ങിയ സിനിമാ താരങ്ങളും ഗവർണർ അരിഫ് മുഹമ്മദ് ഖാൻ ബംഗാൾ ഗവർണർ സി വി ബോസ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരും തിരുനക്കരയിലെത്തി ഉമ്മൻചാണ്ടിക്ക് അന്തിമോപചാരം അർപ്പിച്ചു വിലാപയാത്രയിൽ ഉടനീളം കൂടെയുണ്ടായിരുന്നു കുടുംബങ്ങളും സന്ത സഹചാരികളായ പാർട്ടി പ്രവർത്തകരും വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയും ഒന്നും ചാണ്ടി സാറിനടുത്ത് നിന്ന് മാറിയതേ ഇല്ല കരച്ചിലടക്കാൻ പാടുപെടുമ്പോഴും പ്രിയ നേതാവിനെ കാണാനെത്തിയ ജനലക്ഷങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു അവർ വഴി കിരുവശവും സ്നേഹാദരങ്ങൾ അർപ്പിച്ചു നിന്ന ലക്ഷോപദേശം ആളുകൾക്ക് മുന്നിൽ തൊഴുകൈകളോടെ നിന്നു മകൻ ചാണ്ടി ഉമ്മൻ ഉമ്മൻ ചാണ്ടി പുതുപ്പള്ളിയിലുള്ളപ്പോൾ ആളുകളുടെ പരാതികൾ കേട്ടിരുന്ന ഇടമാണ് പള്ളിക്കാലൽ വീട് ആർ തിരമ്പുന്ന ജനസാഹര്യത്തെ സാക്ഷിയാക്കിയായിരുന്നു തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ ഉമ്മൻചാണ്ടിയുടെ യാത്ര നിശ്ചയിച്ചിരുന്ന സമയക്രമങ്ങളെല്ലാം തെറ്റി തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ നാല് ജില്ലകൾ മാത്രമായിരുന്നു പിന്നിടാൻ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിനു വേണ്ടി വന്നത് മുപ്പത്തി അഞ്ചു മണിക്കൂർ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞതുപോലെ എത്ര നേതാക്കൾ നമ്മെ വിട്ടു പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊരു യാത്രയെ ഇപ്പൊ ആർക്കൊക്കെ നൽകി വെറുതെ ഒന്നും കണ്ടുപോകാൻ വന്നവരായിരുന്നില്ല രാത്രി വൈകിയും വഴിയിൽ കാത്തു കാത്തുനിന്നവർ അവർക്കൊക്കെയും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി അവർക്ക് നൽകിയതിന്റെ ഉമ്മൻചാണ്ടിക്ക് അവർ നൽകിയതിന്റെ സ്നേഹത്തിന്റെയും പരിഗണനയുടെയും കഥകൾ മൃതദേഹം വഹിക്കുന്ന വണ്ടിയിൽ പലരും കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ചിലർ ക്ഷണനേരത്തിൽ അന്ന് ചുംബിച്ചു ആ വണ്ടിയിലുള്ളത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി മാത്രമല്ല അവർക്ക് തങ്ങളുടെ കണ്ണീര് കണ്ട മനസ്സറിഞ്ഞ പ്രിയ നേതാവാണ് ആർത്തിരുമ്പുന്ന ജനസാഗരം പുതിയ കാഴ്ചയായിരുന്നില്ല ഉമ്മൻചാണ്ടിക്ക് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നതും അത്തരം കാഴ്ചകളായിരുന്നു ചുവപ്പുനാടിയിൽ കുരുങ്ങിയ എത്രയെത്ര ജീവിതങ്ങളാണ് അദ്ദേഹം ഒരൊറ്റ ഒപ്പിൽ വേർപ്പെടുത്തിയെടുത്തത് ഇന്നും ഉമ്മൻചാണ്ടി എന്നാൽ ജനസമ്പർക്ക പരിപാടിയും ജനങ്ങൾക്ക് നടുവിലുള്ള അദ്ദേഹത്തിന്റെ ആ ഇരിപ്പുമാണ് മലയാളികൾക്ക് അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു യാത്രാമൊഴി അദ്ദേഹത്തിന് മാത്രം ലഭിച്ചതും വിലാപയാത്ര പിന്നിടുന്ന വഴികളിലെല്ലാം അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തുനിന്നത് പതിനായിരങ്ങളാണ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കാത്തുനിന്നവരുടെ എണ്ണത്തിൽ യാതൊരു കുറവും വന്നില്ല പിന്നിട്ട വഴികളിലെല്ലാം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനായിരങ്ങൾ പ്രിയ കുഞ്ഞുഞ്ഞിനെ കാണാൻ തിരുവനന്തപുരത്തു നിന്നും കോട്ടയം തിരുനക്കര മൈതാനിയിലേക്കുള്ള ദൂരം നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഇരുപത് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴും താണ്ടാനായത് പകുതിയിലേറെ ദൂരം മാത്രമായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ബുധനാഴ്ച രാവിലെ ആരംഭിച്ച വിലാപയാത്ര ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചത് കോട്ടയത്തെത്തുന്നത് വ്യാഴാഴ്ച രാവിലെ ആറു മണിക്ക് ശേഷവും മണിക്കൂറുകൾ പിന്നിടുമ്പോഴും വൻ ജനാവലിയാണ് പ്രിയ നേതാവിനെ ഒരുനോക്കുകാണാൻ തടിച്ചുകൂടിയത് കേരളത്തിന്റെ തെരുവുകൾ കണ്ണീർ കടലായി മാറി വികാരനിർഭരമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചായിരുന്നു ഓരോ സ്ഥലത്തും വിലാപയാത്ര കടന്നുപോയത് സൗമ്യമായ പുഞ്ചിരി തൂങ്ങിയ മുഖം ഇനി ഇല്ല എന്ന തിരിച്ചറിവിൽ കേരള ജനത റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും വിങ്ങിപ്പൊട്ടി ഒടുവിൽ പുതുപ്പള്ളിപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി അന്തിമ കൊള്ളുമ്പോൾ മുഴങ്ങിയത് കണ്ണേ കരളെ മുദ്രാവാക്യങ്ങളായും എന്നും ആൾക്കൂട്ടത്തിൽ ജീവിച്ച നേതാവിന്റെ മടക്കവും ആർത്തിരമ്പിയ മുദ്രാവാക്യം വിളികളോടെ ആയിരുന്നു